അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ചൊല്ലുന്ന, എനിക്കൊരുപാട് ചൊല്ലാം ഇഷ്ടമുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ എപ്പോഴും ചൊല്ലുന്ന ഒരു ദിക്റ്. ഈ ഒരു ദിക്റ് അശുദ്ധി സമയത്തും ചൊല്ലാവുന്നതാണ്. ഇത് ചൊല്ലിയാൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്. എനിക്ക് ദിക്റുകളുടെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റും, അത് കഴിഞ്ഞാൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളിയും എന്ന ദിക്റും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണിത്. ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായും നിങ്ങളും ചൊല്ലുന്നതാണ്. വളരെ പവർഫുള്ളാണ് ഈ ദിക്റിനുള്ളത്. സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണിത്. ഈ സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധി നമുക്ക് കിട്ടണമെങ്കിലും ഇത് നാം ഒരുപാട് പറയണം. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്റ് ഒരുപാട് തവണ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ഒരു ദിക്റ് ഇന്ന സമയത്ത് പറയണം എന്നൊന്നുമില്ല കേട്ടോ. എപ്പോഴും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇത്ര ഇന്ന എണ്ണം വെച്ച് ഇങ്ങനെ പറയണം അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും നമുക്ക് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. ഏത് പ്രയാസത്തിൻ്റെ നിമിഷത്തിലും സന്തോഷത്തിൻ്റെ നിമിഷത്തിലും നമുക്ക് ഇത് ചൊല്ലാം. ഇതിൻ്റെ അർത്ഥം, എൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ അള്ളാ മാത്രമാണ് ഉള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്റിൻ്റെ അർത്ഥം, എൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ അള്ളാ മാത്രമാണ് ഉള്ളത് എന്നാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം. മുത്ത് നബിയുടെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരാൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്റ് ഒരാൾ പറഞ്ഞാൽ 99 രോഗത്തിൽ നിന്ന് ശിഫ നൽകുന്നതാണ് എന്നാണ്. 99 രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഷുഗർ, പ്രഷറ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് ശിഫ നൽകുന്ന ഒരു ദിക്റാണിത്. ധാരാളമായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനം വരുന്ന ദിക്റാണിത്. സമാധാനങ്ങൾ കയറി വരും നമുക്ക് ഒരു മാർഗമാണിത് ഈ ഒരു ദിക്റ്. നല്ല സുഖമല്ലേ ഇത് പറയാൻ. ലാ ഹൗല വലാ ഖുവ്വത്ത, ഈ ദിക്റ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് അങ്ങനെയും വേണേൽ പറയാം. ഇതിൻ്റെ ഫുള്ള് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നാണ് കേട്ടോ. നമുക്ക് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് അങ്ങനെയും വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഷുഗർ, പ്രഷറ് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാരുമില്ല അല്ലേ. എല്ലാവർക്കും, ചെറിയ മക്കൾക്ക് വരെ ഉണ്ട് ഷുഗർ, പ്രഷറ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ. അതുകൊണ്ട് ഈ ഒരു ദിക്റ് നിങ്ങൾ ജീവിതത്തിൽ ഒരു ശീലമാക്കുക. ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ജോലി തിരക്കിൻ്റെ ഇടയിലും എല്ലാ സമയത്തും. നമുക്ക് സന്തോഷം വന്ന് നിൽക്കുന്ന സമയത്തും ഒക്കെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. നമുക്ക് ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര നേട്ടം കിട്ടുന്ന ഒരു ദിക്റാണിത്. മനസ്സിൻ്റെ ടെൻഷന്, വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഇതിനൊക്കെ ഈ ദിക്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ദിക്റ് ഒരുപാട് ഇങ്ങനെ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഭക്ഷണം വിശാലമാകാനും, ഭക്ഷണം വിശാലത ഉണ്ടാവാനും, ഭക്ഷണത്തിൽ അതുപോലെ ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും ഈ ദിക്റിന് കഴിയും. നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത നൽകുക, പട്ടിണി ഇല്ലാതിരിക്കാനും ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും ഈ ദിക്റിന് കഴിയും. ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഈ ദിക്റ് ഇങ്ങനെ പറഞ്ഞാൽ, നമ്മുടെ മനസ്സിലുള്ള ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഈ ദിക്റ് പറഞ്ഞാൽ നമ്മൾ സന്തോഷമുള്ള, നമ്മൾ എവിടെ ഇനി ഉംറക്ക് പോകുന്ന, അങ്ങനെ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമുള്ള സ്വപ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. നമ്മളിപ്പം ഒളിവ് എടുത്ത് കിടന്നുറങ്ങി നമ്മൾ കിടക്കുന്ന സമയത്ത് ചൊല്ലുന്ന ദിക്റുകളും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ഈ ദിക്റ് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഈ ദിക്റ് ചൊല്ലി ഇങ്ങനെ ഉറങ്ങിയാൽ സ്വപ്നത്തിൽ കാണുമെന്നാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇഷ്ടപ്പെട്ടത് നേരത്തെ പറഞ്ഞ മാതിരി ഉംറക്ക് പോവുക, നമ്മൾ കഅബന്റെ മുന്നിൽ നിൽക്കുന്ന അങ്ങനെ കാണുക, അങ്ങനെയൊക്കെയുള്ള നല്ല നമുക്കൊരു സന്തോഷം കിട്ടുന്ന സ്വപ്നം നമുക്ക് കാണാൻ കഴിയും എന്നാണ്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് കിട്ടുന്നതാണ് ഈ ദിക്റ്. നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിച്ചാൽ, ദുആ ചെയ്താൽ, നമ്മളിപ്പോൾ ഈ ദിക്റ് കുറേ തവണ ഇങ്ങനെ ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. ഈ ദിക്റ് നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ ചൊല്ലി നല്ല ആത്മാർത്ഥതയോടുകൂടി ഇങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, എന്താണോ അള്ളാഹുവിനോട് നാം ദുആ ചെയ്തത് ആ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്.
അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വന്നു പോയ ചെറു പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുന്നതാണ്. എത്രയോ നേട്ടങ്ങളുണ്ട് ഈ ഒരു ദിക്ര നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ. നാളെ ആഹിറത്തിൽ നിന്നും കിട്ടുന്ന നേട്ടങ്ങൾ, ജീവിതത്തിൽ ഇവിടെ ദുനിയാവിൽ നിന്നും കിട്ടുന്ന നേട്ടങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത്രയ്ക്കും പവർഫുള്ളായൊരു ദിക്രാണിത്. ഇനി നിങ്ങൾ ഈ ദിക്രുണ്ടല്ലോ, ഈ ദിക്ർ ഇങ്ങനെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഒരു കാര്യത്തിന്, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഈ ദിക്ർ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോയാൽ എന്തോ ഒരു കാര്യം ശരിയാവാനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ശരിയാവാനോ ഒക്കെ ആയിരിക്കും പോകുന്നത് എന്ന് ഉദ്ദേശിക്കാം. അങ്ങനെ പോകുന്ന ആ ഒരു കാര്യം കഴിഞ്ഞ് ആ എന്ത് കാര്യത്തിന് നമ്മൾ പോയച്ചാൽ ആ കാര്യം കഴിഞ്ഞ് റാഹത്തോടെ നമുക്ക് വീട്ടിൽ മടങ്ങി വരാവുന്നതാണ് ഈ ദിക്ർ ചൊല്ലി നാം പോയാൽ. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുള്ള ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി നമ്മൾ വീട്ടിൽ നിന്നും എന്തൊരു കാര്യം, ഇനി നല്ലൊരു നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കടലാസുകളൊക്കെ ശരിയാക്കാനോ എന്തെങ്കിലും, അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കാൻ, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ടെസ്റ്റ്, എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യാൻ പോവുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യം നമ്മൾ എന്ത് കാര്യത്തിന് നമ്മൾ ഈ ദിക്ർ ചൊല്ലി ഇറങ്ങിയാൽ ആ കാര്യം സമാധാനത്തോടെ ചെയ്ത് കഴിഞ്ഞ് റാഹത്തുള്ള ഇതായി നമുക്ക് വീട്ടിലേക്ക് വരാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിക്ർ ധാരാളം ഇങ്ങനെ അധികരിപ്പിക്കുക. ഇതിനൊരു എണ്ണം വെക്കണം എന്നൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം നമുക്ക് നല്ലൊരു വീടുണ്ട്, അത്യാവശ്യം നല്ലൊരു വീടുണ്ട്, പിന്നെ നമുക്ക് മക്കളൊക്കെ ആയി, പിന്നെ സൗകര്യമൊക്കെ വീടിന് കുറഞ്ഞു, പക്ഷെ അതിന് സൗകര്യം കുറവായി. നല്ലൊരു വീടുണ്ടായിരുന്നു, അതിന് സൗകര്യമൊക്കെ ഇപ്പോൾ കുറഞ്ഞു, സൗകര്യം കുറഞ്ഞു വന്നു, ഒന്നുകൂടി ഒരു സൗകര്യമുള്ളൊരു വീട് വേണം, അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ദിക്റിലൂടെ അത് നമുക്ക് സാധിച്ചെടുക്കാവുന്നതാണ്. അതുപോലെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഈ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്നതാണ്. ചൊല്ലാൻ നല്ല ഒരു സുഖമുള്ള റാഹത്തുള്ളൊരു ദിക്റാണിത്, എനിക്കിഷ്ടപ്പെട്ടൊരു ദിക്റാണിത്. ഇതിൻ്റെ അർത്ഥം മനസ്സിൽ ഇങ്ങനെ വന്നു പോവും. ഇത് ചൊല്ലുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ വരും. ഇത് ചൊല്ലുന്ന സമയത്ത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നിങ്ങനെ ചൊല്ലുമ്പം നമ്മളെ സഹായിക്കാൻ, നമുക്ക് നമ്മുടെ സഹായിക്കാൻ നമ്മളെ അള്ളാഹ് ഉണ്ട് എന്നുള്ള ഒരു നമ്മുടെ മനസ്സിലിങ്ങനെ വരും ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഈ ഒരു ദിക്ർ പതിവാക്കുക. നിങ്ങളുടെ എന്ത് പ്രയാസവും എന്ത് പ്രശ്നമായിക്കോട്ടെ ഈ ഒരു ആയത്ത് ഈ ഒരു ദിക്ർ കൊണ്ട് തീരുന്നതാണ് കേട്ടോ. ഈ ദിക്ർ കൊണ്ട് എത്രയോ പേരുടെ ലക്ഷ്യങ്ങൾ പൂവണിഞ്ഞിട്ടുണ്ട്, എത്രയോ ആൾക്കാരുടെ ലക്ഷ്യങ്ങൾ ഈ ദിക്ർ ചൊല്ലിയിട്ട് പൂവണിഞ്ഞിട്ടുണ്ട്, എത്രയോ പേരുടെ കടം ഇതുകൊണ്ട് വീടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ദിക്ർ അശുദ്ധി സമയത്ത്, തഹജ്ജുദിൻ്റെ സമയം ഉണ്ടല്ലോ, നിസ്കരിക്കാൻ പാടില്ലാത്ത സമയം തഹജ്ജുദിൻ്റെ നേരം എണീറ്റിട്ടാണ് ഈ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുള്ള ദിക്ർ ധാരാളമായിട്ട് ചൊല്ലൽ ആ ഒരു സമയത്താണ്. അങ്ങനെ ആ ഒരു സമയത്ത് ചെല്ലാനാണ് എനിക്കിഷ്ടം. തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സമയം, അശുദ്ധിയുള്ള സമയത്ത്, ആ സമയത്ത് എണീച്ചിട്ടാണ് ഞാൻ ഈ ഒരു ദിക്ർ കൂടുതലായിട്ടും ചെല്ലാറുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ഒരു ജോലി തിരക്കില് അങ്ങനെയൊക്കെ അതും ചെല്ലാറുണ്ട്. എനിക്ക് ചെല്ലാൻ ഇഷ്ടമുള്ള ഒരു ദിക്റും കൂടിയാണ്, ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്കിഷ്ടപ്പെട്ട ഒരു ദിക്റുണ്ട്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. ആ ഒരു ദിക്റാണിത്. അപ്പോൾ ഇത് ചൊല്ലിയാൽ നിങ്ങൾക്ക് എന്ത് ആവശ്യമാണ്, എന്ത് പ്രയാസമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് നേടിയെടുക്കണം, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഇത് ചൊല്ലിയിട്ട് നിങ്ങൾക്കത് നേടി എടുക്കാവുന്നതാണ്, ഉറപ്പാണ് പറയുന്നത്. നിങ്ങളൊന്ന് ചൊല്ലി നോക്കി ഈ ഒരു ദിക്ർ ഇങ്ങനെ കുറേ ചൊല്ലുക, കുറേ ചൊല്ലി ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് നിങ്ങളുടെ ആവശ്യം അത് നിറവേറിയില്ലേ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കി, എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കേണ്ടി നിങ്ങളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും ആ കാര്യം നടന്നിരിക്കും, ഉറപ്പാണത്. അത്രക്കും പവർഫുള്ളായിട്ടുള്ള ഒരുപാട് മഹത്വങ്ങളുണ്ട് ഇത് പറയാൻ. ഈ ദിക്റിനെ മഹത്വങ്ങൾ ഒരുപാടുണ്ട് പറയാൻ, പറഞ്ഞാൽ തീരില്ല. അത്രക്കും മഹത്വമുള്ള ഒരു ദിക്റാണിത്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ കല്യാണം ശരിയാവാത്തവർ, എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർ ഈ ഒരു ദിക്ർ പോയി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. തീർച്ചയായും നിങ്ങളെ ആ പ്രയാസം എന്താണോ അത് അള്ളാഹു ഈ ദിക്റിൻ്റെ പവർ കൊണ്ട് നിങ്ങൾക്ക് തീർത്തു തരുന്നതാണ്. ഇനി ജോലിയിൽ പദവി ലഭിക്കുക, ഉള്ള ജോലി ചെറിയൊരു ജോലി അൽഹംദുലില്ലാഹ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇനി ആ ജോലിയിൽ നിന്നൊന്ന് ഉയർച്ചയിലെത്തണം, കുറച്ചുകൂടി ഒരു സാലറി ഉള്ള ഒരു ജോലിയിൽ എത്തണം. അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത്ര
നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെല്ലിയാൽ ജോലി, നല്ല ഒരു ജോലി, നല്ല സാലറിയുള്ള ജോലി നിങ്ങൾക്ക് ശരിയായി കിട്ടുന്നതാണ്. നല്ല ആത്മാർത്ഥതയോടുകൂടി, തെക്കുവയോടുകൂടി വേണം നിങ്ങൾ ഇത് ചെല്ലാൻ. ഇത് ചെല്ലുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ നല്ലൊരു തെക്കുവ വരും. അങ്ങനത്തെ ഒരു ദിക്റാണിത്. അങ്ങനത്തെ ഈ ഒരു ദിക്റിൻ്റെ അർത്ഥം അതല്ലേ. അപ്പം നിങ്ങൾ ഈ ഒരു ദിക്റ് ചൊല്ലി നോക്കുക. നിങ്ങൾക്ക് ജോലിയിലൊക്കെ പദവി കിട്ടാനും ബിസിനസ്സൊക്കെ തകർന്നു പോയവരുണ്ടെങ്കിലും അതിൽ നിന്നും ഒന്ന് ഉയർച്ചയിലെത്താനും ഒക്കെ പറ്റുന്ന ഒരു ദിക്റാണിത്. അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ദിക്റ് ചൊല്ലി നോക്കട്ടോ. ഇത് ഈ ഒരു ദിക്റിനെ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കയറി വരുന്നതാണ് ദിക്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി മാറ്റാൻ കഴിയുന്നതാണ്. അതുപോലെ സിഹിറ്, കണ്ണേറ്, അങ്ങനത്തെയുള്ള എല്ലാത്തിൽ നിന്നും ഒരു രക്ഷയും കൂടിയാണ് ഈ ദിക്റ്. അതവിടെ പറഞ്ഞത് ഈ ദിക്റ് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കാൻ നോക്കുക. നമ്മളിപ്പോൾ സലാത്ത് നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. സലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാത്തവരാരും ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ലാ ഇലാഹ ഇല്ലല്ല ആ ഒരു ദിക്റും ഏറ്റവും പവർഫുള്ളായ ഒരു ദിക്റാണ്. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ഈ ഒരു ദിക്ർ എത്രയോ പവർഫുള്ളായ, നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കുന്ന, ചൊല്ലിയാൽ മനസ്സിന് സമാധാനമുള്ള, നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ള നിറവേറ്റി തരുന്ന ഇത് ചൊല്ലിക്കൊണ്ട്, ഈ ഒരു ദിക്റിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ എന്ത് കാര്യത്തിനാണോ ഈ ഒരു ദിക്റ് ചൊല്ലുന്നത് ആ കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തീർത്ത് തരുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിക്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടരാൻ ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടുമാണ് പറയുന്നത് ഈ ദിക്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. നല്ലൊരു റാഹത്തുള്ള ജീവിതം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സലാത്ത് ചൊല്ലുന്നത് പോലെ തന്നെ ഈ ദിക്റ് നിങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷം, നിങ്ങളറിയാത്ത, നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെയായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് സമാധാനമുള്ള, സന്തോഷമുള്ള ജീവിതം തരുക. ഇനിയിപ്പോൾ ഒരുപാട് കടമുള്ളവർ ഇഷ്ടം പോലെയുണ്ട്. കടമില്ലാത്തവർ ആരുമില്ല, എല്ലാവർക്കും കടമാണ്. അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഒരു ദിക്റ് നിങ്ങൾ ചൊല്ലുക. കമൻറ്റിൽ ചോദിക്കാറുണ്ട് ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഇന്നലെ പറഞ്ഞ ആ ഒരു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ദിക്റ് ചൊല്ലി നോക്കുക. നിങ്ങളുടെ എന്ത് പ്രയാസവും, മനസ്സിന് സമാധാനമില്ലാത്ത എന്തെങ്കിലും പ്രയാസത്തിലാണോ നിങ്ങൾ, എന്തെങ്കിലും മനസ്സിന് സ്വസ്ഥതയില്ല, അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഒരു ദിക്റ് മുറുകെ പിടിക്കുക. സമാധാനമുള്ള, സന്തോഷമുള്ളൊരു ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള വീഡിയോ ആയിരിക്കുമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അത്രക്കും പവർഫുള്ളായ ഒരു ദിക്റാണിത്. നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കട്ടോ. ഇനി നല്ലൊരു ദീനീപരമായിട്ടുള്ള നല്ലൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.